ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിന്നർ റോളാണ്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. ഇപ്പോൾ മൈദയും ഉപ്പും കൂടി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് 1/4 കപ്പ് ഇളം ചൂടുപാൽ, വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞ് വരും. കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഇത് നമ്മൾക്ക് ഈ പൊടിയിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ട് കൈകൊണ്ട് പതുക്കെ പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഞരടി കൊടുക്കാം. നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും മൈദയും കൂടി നല്ലപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ടയുടെ ഉണ്ണി മാത്രം മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയം നമ്മളുടെ ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അര ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. അര ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കുഴച്ച് വരുമ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം. അര ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ മാവ് ഞാൻ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ കുഴച്ചു. ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു നമുക്കൊരു കോട്ടൺ തുണി ഇങ്ങനെ നനച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ തുണി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് അടച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി ഇങ്ങനെ എടുത്തിട്ട് നനച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. ഇത് ഫാനൊന്നും ഇടരുത്, ഡ്രൈ ആയിപ്പോവും. ഇത് നല്ലപോലെ പൊങ്ങി വരണം. പൊങ്ങി വരുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറൊക്കെ ഇരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി ഇതിനെ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബേക്കിംഗ് ട്രെയിൽ പരന്ന ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. ഈ മാവ് നിന്ന് കുറച്ച് നമ്മൾക്ക് കുറച്ച് വീതം എടുത്തിട്ട് ബോളാക്കി എടുക്കാം. ഓരോ നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്താൽ മതി. എന്നിട്ട് ഉരുട്ടി ഇതിനെ നീട്ടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ ഇതിലേക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ ഇങ്ങനെ നീട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് പിരിച്ചെടുക്കാം. ഇങ്ങനെ ഓരോ ഷേപ്പിൽ ഇത് പിരിച്ച് നമ്മൾക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾക്ക് ഇത് മുഴുവൻ ഇത് പരത്തി ഇങ്ങനെ വെക്കണം. മുമ്പേ നമ്മളെടുത്തത് ഒരെണ്ണം നീട്ടിയിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മടക്കി. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി എടുക്കുവാണെങ്കിൽ, ഇത് മൂന്നെണ്ണമായിട്ട് എടുക്കുവാണെങ്കിൽ പിന്നി എടുക്കാം നമുക്കിങ്ങനെ. അത് ഇഷ്ടമുള്ളതുപോലെ നമ്മൾക്കിത് ചെയ്യാം. ഇപ്പം ഞാൻ പല ഷേപ്പിൽ ഇങ്ങനെ പിന്നിയതായിട്ടും 8 പോലെയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾക്കിനി ഒരു തുണി ഇട്ടിട്ട് നല്ല പോലെ നനഞ്ഞ ഒരു തുണി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മണിക്കൂറും കൂടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇത് ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം, തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചതിലും ഡബിൾ സൈസായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇത് ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്. കുറച്ച് പാലും കൂടെ ചേർത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 200 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്കിത് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ റെഡിയാവും. ഇപ്പോൾ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു ടർക്കി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഞാനിത് തുറക്കുവാണ്. 5-6 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ട്, ചൂടൊന്നും മാറിയിട്ടില്ല, കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും വരും. നല്ല സ്മെല്ലാണ്. നമ്മൾക്ക് ക്രിസ്മസിനൊക്കെ ഡിന്നർ റോള് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. വളരെ നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്തത്. ഒരു ടർക്കി ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി ഇങ്ങനെ എടുത്തു. എന്നിട്ട് അതിലേക്കാണ് ഞാനിതിങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കൊട്ടയൊക്കെ ഇല്ലേ, അതിനകത്താണേലും മതി. ഈസി ആയിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തു ഡിന്നർ റോള്. നമ്മൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.